അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക് ടു റാബി സ്റ്റോക്ക്. മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് ഫസ്റ്റാണ് ഞാനിങ്ങനെ ഫേസ് ടു ഫേസ് വീഡിയോ ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോസിലെല്ലാം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ കുക്കിംഗ് വീഡിയോ ആയതുകൊണ്ടാണ് ഫേസ് ടു ഫേസ് വരാതിരുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് വീഡിയോ ഒരു ഷോപ്പിംഗ് വ്ളോഗും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഞാന് പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു, ടോണല്ലേ വരുന്നത്, അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു അവിൽ പായസം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതിനേക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പർച്ചേസിങ്ങിനായിട്ട് പോവാം. ഇവിടെ അടുത്തൊരു കുഞ്ഞു മാൾ ഉണ്ട്, അവിടെയാണ് പർച്ചേസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തവര് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓള് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പപ്പോ കിട്ടുള്ളൂ. അത് ആരും മറന്നു പോകണ്ട. അപ്പൊ എന്തായാലും ഇത് ഉറപ്പായിട്ടും മറക്കാതെ ചെയ്യാം. നമ്മൾ പോയ സമയത്ത് പലചരക്ക് ആ ഒരു ഏരിയ ഉണ്ടല്ലോ, പച്ചക്കറി ആ ഒരു സെക്ഷനിൽ നല്ലൊരു തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ സാധനങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പർച്ചേസ് ചെയ്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, ബാക്കിയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ഞാൻ ക്ലിപ്പിംഗ് പോലെ എടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ബാക്കി മറ്റേതെല്ലാം ഞങ്ങൾ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒഴിവാകാൻ വേണ്ടി പെട്ടെന്ന് എടുത്ത്, ബില്ലിംഗ് സെക്ഷനിൽ നല്ല തിരക്കുണ്ടായിരുന്നു, അവിടുന്ന് പെട്ടെന്ന് ഒഴിവാകാൻ നിന്നു. ഒരുപാട് ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വേണ്ട സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്യുക ചെയ്തത്. എപ്പോഴും ഒരു കുക്ക് ചെയ്യുന്ന വീഡിയോ തന്നെ കാണിച്ചുകൊണ്ടിരുന്നാൽ ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് കുക്കിംഗിലേക്ക് കടക്കാം അല്ലേ. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ് അവല് ഒരു ഗ്ലാസ് അവല് എടുത്തു വെച്ചിട്ടുണ്ട്, ബ്രൗൺ കളറ്. ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാലും എടുത്തു വെച്ചിട്ടുണ്ട്, പിന്നെ മൂന്ന് ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട്. നെയ്യ് കാഷ്യും കിസ്മിസും വറുക്കാനുള്ളതാണ്. പായസത്തിൽ ഞാൻ ഓൾറെഡി നെയ്യ് ചേർക്കുന്നേയില്ല. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അവിലിട്ട് കൊടുത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം, ബ്രൗൺ കളറായി വരുന്നത് വരെ. ഇതിൽ ഞാൻ വറുക്കാൻ ആവശ്യമായിട്ട് നെയ്യ് ചേർക്കുന്നേയില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലായി പോകരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ റോസ്റ്റഡ് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കരിഞ്ഞു പോവാതെ ഈ ഒരു കളറിലായി വരുമ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം കണ്ടില്ല, ഞാൻ വേറൊരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ലോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടോ നമുക്ക് ഉരുക്കിയെടുക്കാം. പിന്നെ ഇത് ചെറുതായി അരിഞ്ഞ് ഇട്ടിട്ട് ഉരുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും, മെൽറ്റ് ആയി കിട്ടും. പക്ഷെ ഞാനത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ തന്നെ ആക്കിയിട്ട് എടുത്തത്. പക്ഷെ നന്നായിട്ട് ചെറുതായി അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. ശർക്കര മെൽറ്റായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റി വെക്കാം. അരിച്ച് ഇതിൽ നിന്ന് തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു വെക്കാം. ഇതാ ഞാനൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ആ അവില് ഒന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഗ്ലാസ്, നേരത്തെ അവിലെടുത്ത അതേ ഗ്ലാസ് അളവിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ. ഇങ്ങനെ ഒരു തിള വന്ന് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ആ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവില് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. അവിലൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ആ ഒരു സമയത്ത് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കാഷ്യും കിസ്മിസും കൂടി വറുത്ത് കോരി വെക്കാം. ആദ്യം കാഷ്യൂ ഇട്ട് കൊടുക്കുക. അതൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് കിസ്മിസും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഞാനത് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിൽ വെന്തോ എന്ന് ചെക്ക് ചെയ്യാം. അവല് വെന്ത് വന്നിട്ടുണ്ട്. അവില് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഉണ്ടല്ലോ,
അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു ഒരു മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാവും. നന്നായി ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിയോ അല്ലെങ്കിൽ ഏലക്ക ചതച്ചതോ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് തേങ്ങാപ്പാല് ഒഴിച്ചു കൊടുക്കാം. തിള വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാല് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കുറച്ച് സമയം അടച്ചു വെച്ച് വേവിച്ച് ഇളക്കി എടുക്കുന്നുണ്ട്. കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സൂപ്പർ ആൻഡ് ടേസ്റ്റി അവിൽ പായസം റെഡി ആയിട്ടുണ്ട്. ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാവുന്ന തരത്തിലുള്ള ഒരു ഫോമിലാണ് ഞാൻ കുറുക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ബോയിൽ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് കിട്ടും. എനിക്കിങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോമിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് കാഷ്യൂ കിസ്മിസും ഇട്ട് കൊടുത്തിട്ട് അലങ്കരിക്കാം. സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും, സൂപ്പർ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.